NSS ക്യാമ്പിൽ കുഴിവെട്ടിയത് അധ്യാപന പരിചയമാകില്ലെന്ന് ഹൈക്കോടതി. പ്രിയവർഗീസിനെ യോഗ്യതയില്ലെന്ന് UGC. വിധി നാളെ. കണ്ണൂർ സർവകലാശാലയിലെ നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യ പ്രിയവർഗീസിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. NSS ക്യാമ്പിൽ കുഴിവെട്ടിയത് അധ്യാപന പരിചയമാകില്ലെന്ന് കോടതി പറഞ്ഞു. NSS കോർഡിനേറ്ററായുള്ള പ്രവർത്തനം അധ്യാപക പരിചയമാവില്ല. ഡെപ്യൂട്ടേഷൻ കാലയളവിൽ പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നോയെന്നും സ്റ്റുഡന്റ് ഡയറക്ടറായിരുന്ന കാലത്ത് പഠിപ്പിച്ചിരുന്നോയെന്നും ഹൈക്കോടതി പ്രിയവർഗീസിനോട് ചോദിച്ചു. അധ്യാപന പരിചയമെന്നത് ഒരു കെട്ടുകഥയല്ല, ഇതൊരു വസ്തുതയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. NSS ഡയറക്ടറായുള്ള ഡെപ്യൂട്ടേഷൻ ഒരിക്കലും അധ്യാപക പരിചയമായി കണക്കാക്കാനാകില്ല. NSS പോയി കുഴിവെട്ടിയതൊന്നും അധ്യാപക പരിചയമാകില്ലെന്ന് കോടതി പരിഹസിച്ചു. പ്രവൃത്തി പരിചയം സംബന്ധിച്ച പുതിയ രേഖ ഇന്ന് പ്രിയവർഗീസ് കോടതിക്ക് മുന്നിൽ ഹാജരാക്കി. എന്നാൽ ഇത് അംഗീകരിക്കാൻ ഹൈക്കോടതി തയ്യാറായില്ല. ഇതിനിടെ പ്രിയവർഗീസിന് ചട്ടപ്രകാരമുള്ള യോഗ്യതയില്ലെന്ന് UGC ഹൈക്കോടതി ആവർത്തിച്ചു. 10 വർഷം അസിസ്റ്റന്റ് പ്രൊഫസറായി അധ്യാപന പരിചയം വേണം. പ്രിയയുടെ ഹാജർ രേഖയിലും UGC സംശയം പ്രകടിപ്പിച്ചു. PhD കാലയളവിലെ ഹാജർ രേഖയിലാണ് UGC സംശയം പ്രകടിപ്പിച്ചത്. 147 ഹാജർ വേണ്ടിയെടുത്ത 10 ഹാജരാണ് പ്രിയയ്ക്കുള്ളത്. എന്നിട്ടും ഹാജർ തൃപ്തികരമെന്ന് സർട്ടിഫിക്കറ്റ് നൽകിയെന്ന് UGC അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. KPCC അധ്യക്ഷ പദവി ഒഴിയില്ല, ആർക്കും കത്തയച്ചിട്ടില്ല, പ്രചരിക്കുന്നത് ഭാവനാ സൃഷ്ടികളെന്ന് കെ സുധാകരൻ. KPCC അധ്യക്ഷ പദവി ഒഴിയാൻ താൻ ആർക്കും കത്തയച്ചിട്ടില്ലെന്ന് കെ സുധാകരൻ MP. ഇപ്പോൾ പ്രചരിക്കുന്ന കാര്യങ്ങൾ ഭാവന സൃഷ്ടി മാത്രമാണ്, മാധ്യമങ്ങൾ വാർത്തകൾ സൃഷ്ടിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാൻ സന്നദ്ധത അറിയിച്ച് കെ സുധാകരൻ രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചെന്ന് നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. KPCC പ്രതിപക്ഷവും ഒന്നിച്ചു പോകുന്നില്ലെന്ന് സുധാകരൻ കത്തിൽ പറഞ്ഞുവെന്നും പ്രതിപക്ഷ നേതാവിൽ നിന്ന് പിന്തുണ കിട്ടുന്നില്ലെന്നും സുധാകരൻ പറഞ്ഞുവെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കത്ത് നൽകിയതെന്നാണ് വാർത്തകൾ പുറത്തുവന്നത്. UDF തുടരും, സുധാകരനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടിട്ടില്ലെന്ന് PMA സലാം. മുസ്ലിം ലീഗ് UDF തന്നെ തുടരുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ വിവാദ പ്രസ്താവനകളെ കോൺഗ്രസ് ഗൌരവമായാണ് കാണുന്നത്. നേതാക്കളുടെ ഇടപെടലിൽ തൃപ്തിയുണ്ട്. സുധാകരനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സാദിഖലി ഷിഹാബ് തങ്ങളുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു. കെ സുധാകരൻ തന്നെ ലീഗ് നേതാക്കളുമായി സംസാരിച്ചു. ഘടകകക്ഷികളുടെ വികാരം ഉൾക്കൊള്ളുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള നടപടി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. UDFന്റെ ഭാഗമായതുകൊണ്ട് ലീഗിന് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ലെന്നും PMA സലാം പറഞ്ഞു. LDFന്റെ രാജ്ഭവൻ ധർണയിൽ പങ്കെടുക്കാത്തതിന് വിമർശനം, കാരണം വിശദമാക്കി കൺവീനർ EP ജയരാജൻ. LDFന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാജ്ഭവൻ ധർണയിൽ പങ്കെടുക്കാത്തത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണെന്ന് EP ജയരാജൻ. LDF കൺവീനർ കൂടിയായ EP അസാന്നിധ്യം മാധ്യമങ്ങൾ വാർത്തയാക്കിയതിനെ തുടർന്നാണ് അദ്ദേഹം വിശദീകരണവുമായി രംഗത്തെത്തിയത്. ജയരാജനെതിരെ വിമർശനങ്ങളും ഉയർന്നിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് താൻ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത്. ഇക്കാര്യം പാർട്ടിയെ അറിയിച്ച് മുൻകൂർ അവധി ലഭിച്ചിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോവിഡിന് ശേഷം ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്. അസുഖങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു. ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ഉറങ്ങാൻ കഴിയുന്നത്. അലോപ്പതിയും ആയുർവേദവും ഒക്കെ ചേർന്നുള്ള ചികിത്സയിലാണ് താനെന്നും EP ജയരാജൻ പറഞ്ഞു. ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിന് പുല്ലുവില, 3 മന്ത്രിമാർക്കും ചീഫ് വിപ്പിനും ചീറിപ്പായാൻ പുതിയ കാറുകൾ, 1.25 കോടിയിലേറെ ചിലവിടും. ചീഫ് സെക്രട്ടറി ചിലവ് ചുരുക്കൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ 3 മന്ത്രിമാർക്കും ചീഫ് വിപ്പിനും പുതിയ വാഹനം വാങ്ങാനായി 1.30 കോടി രൂപ അനുവദിച്ച് ടൂറിസം വകുപ്പ്. മന്ത്രിമാരായ GR അനിൽ, VN വാസവൻ, V അബ്ദുറഹ്മാൻ, ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് എന്നിവർക്ക് പുതിയ ഇന്നോവ ക്രിസ്റ്റ വാങ്ങുന്നതിനാണ് തുക അനുവദിച്ചിരിക്കുന്നത്. തുക അനുവദിച്ച് കഴിഞ്ഞയാഴ്ചയാണ് ടൂറിസം വകുപ്പ് ഉത്തരവിറക്കിയത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിന് ഈ മാസം 4 സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെ തന്നെ മന്ത്രി റോഷി അഗസ്റ്റിന് പുതിയ കാർ വാങ്ങാൻ തുക നൽകി. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമായി 2021 മെയ് മാസത്തിനു ശേഷം 6.5 കോടി രൂപ ചിലവഴിച്ച് 18 പുതിയ കാറുകളാണ് കേരളം വാങ്ങിയത്.